പ്രതിബദ്ധതയുടെ സ്വത്വബോധമുള്ള ഒരു സമൂഹമായി മുന്നേറാൻ ഈ എഴുത്ത് നമ്മെ സഹായിക്കും കെ ആർ എൽ സി സി എക്സിക്യൂട്ടീവ് അംഗവും കടൽ എന്ന സംഘടനയിലെ സ്ഥാപകാംഗവും സംസ്ഥാന സോഷ്യൽ ഫോറസ്ട്രി വകുപ്പിലെ ജീവനക്കാരനുമായ ശ്രീ പി ആർ കുഞ്ഞൻ തന്റെ ചിന്തകൾ പങ്കിടുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് പ്രതിബദ്ധതയുടെ പൂർവചരിതം എന്ന പുസ്തകം നിങ്ങൾ പരിചയപ്പെടുത്തുകയും എന്റെ വായനാനുഭവം ഇവിടെ ഈ പുസ്തകത്തിന്റെ പുറംചട്ട രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പഴയ പോർച്ചുഗീസ് പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു ദേവാലയത്തിന്റെ കരിക്കേച്ചറുമായിട്ടാണ് ഈ പുസ്തകത്തിൽ ഗ്രന്ഥസൂചിക അടക്കം ആകെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേജുകളാണ് നിലവാരമുള്ള കടലാസും മനോഹരമായ ടൈപ്പ് സെറ്റിംഗും നല്ല ബൈൻഡിങ്ങും പുസ്തകത്തിന് മിഴിവേകുന്നു ആറ് അധ്യായങ്ങളിലായിട്ടാണ് വിവിധ വിഷയങ്ങളെ ഗ്രന്ഥകാരൻ വിവരിച്ചിരിക്കുന്നത് ഒന്നു മുതൽ വരെയുള്ള അധ്യായങ്ങളിൽ ഈ ഒരു ജനസമൂഹത്തിന്റെ ആവിർഭാവം അവരുടെ വളർച്ച മറ്റു തരത്തിലുള്ള വികാസം രാഷ്ട്രീയ സാമുദായിക പ്രവർത്തനങ്ങൾ അസ്രാണി ഭൂഷണ സമാജം അടക്കമുള്ള പ്രസ്ഥാനത്തിന്റെ ഉദയം അതിലേക്ക് നയിച്ച ഘടകങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നു കൂടാതെ നിരവധി മാനുസ്ക്രിപ്റ്റുകൾ അക്കാലത്തെ നിവേദനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്നിവയും ഉൾച്ചേർത്തിരിക്കുന്നു പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിലാണ് ഈ പുസ്തകത്തിന്റെ യഥാർത്ഥ കാതൽ അടങ്ങിയിരിക്കുന്നത് ഈ നിവേദനത്തിൽ ഒപ്പിട്ടിരുന്ന ഇരുന്നൂറ്റി പതിനഞ്ച് അൽമായ പ്രമുഖരിൽ മുപ്പത്തിയഞ്ച് പേരുടെ പ്രവർത്തനങ്ങൾ അവരുടെ പിൻതലമുറക്കാർ തുടങ്ങി വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണവും ഗ്രന്ഥകാരനോട് നൽകിയിരിക്കുന്നു ഗ്രന്ഥകാരൻ ഒരു അധ്യാപകനായിരുന്നതുകൊണ്ടാകാം ഇതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷ വളരെ ലളിതമാണ് സാധാരണ ഒരു ചരിത്ര പുസ്തകം വായിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വിരസതയോ ഒന്നുമില്ലാതെ തന്റെ പൂർവ്വചരിത്രം തിരയാൻ ഏതൊരു വായനക്കാരനെയും പ്രേരിപ്പിക്കുന്ന ഒറ്റയിരിപ്പിൽ തന്നെ വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പുസ്തകത്തിന് ഗ്രന്ഥകർത്താവ് നൽകിയിരിക്കുന്ന പേര് വളരെ മനോഹരമാണ് അർത്ഥവത്താണ് അത് അനർത്ഥമാക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് എന്ന വർഷത്തിന്റെ ആലപ്പുഴക്കാരുടെ പ്രത്യേകത നിങ്ങൾക്കേവർക്കും അറിയാവുന്നത് അറിയാവുന്നതുപോലെ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു നൂറ്റി എഴുപത്തി വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ തന്നെ നീതി നിഷേധത്തിനെതിരെ സൗദി മുതൽ അമ്പലപ്പുഴ വരെയുള്ള പ്രദേശവാസികളായിട്ടുള്ള അഞ്ഞൂറ്റി സമുദായക്കാർ ഒരുമിച്ച് കൂടുകയും പരിശുദ്ധ സിംഹാസനത്തിലേക്ക് അവർക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി ഒരു നിവേദനം തയ്യാറാക്കി അയച്ചതിന്റെ ഓർമ്മയാണ് ആയിരത്തി എണ്ണൂറ്റിമുപ്പത്തിയൊന്ന് എന്നുള്ളത് രണ്ട് പ്രതിബദ്ധത എന്നുള്ള വാക്കാണ് വളരെ അർത്ഥവത്തായ വാക്കാണ് നമ്മുടെ പിതാമഹന്മാർ നമുക്ക് വെച്ച് നിട്ടിത്തന്ന വലിയ പാരമ്പര്യത്തിന്റെ പ്രതിബദ്ധതയാണ് ഇവിടെ ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് മൂന്നാമത്തത് ഒരു പൂർവ്വ ചരിതം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അർത്തുങ്കൽ അടങ്ങുന്ന ഒരു പ്രദേശത്തിന് പോർച്ചുഗീസ് പാരമ്പര്യത്തിന് മുൻപ് പോർച്ചുഗീസ് പൂർവ്വ ചരിത്രം തന്നെയുണ്ട് അവിടെ ഒരു ക്രൈസ്തവത നിലനിന്നിരുന്നു ക്രൈസ്തവ വിശ്വാസം നിലനിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മഹത്തായ പാരമ്പര്യം ഉള്ളൊരു പ്രദേശവുമാണ് അതുകൊണ്ട് ആയിരിക്കും ഗ്രന്ഥകർത്താവ് ഈ പുസ്തകത്തിന് അദ്ദേഹം ഈ പേര് തന്നെ നൽകിയിട്ടുള്ളത് തന്റെ തിരക്കിട്ട വൈദിക വൃത്തിക്കിടയിലും പള്ളിപ്പറം മുതൽ പള്ളി വരെ കിടക്കുന്ന അഞ്ഞൂറ്റിക്കാരുടെ വിവിധ കുടുംബപ്പേരുകൾ അടക്കമുള്ളതാ പരിശോധിച്ച് ഒരു ചരിത്ര പുസ്തകം തയ്യാറാക്കുന്നതിനു വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുള്ള ഫാദർ നെൽസനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല സ്വത്വബോധമുള്ള ഒരു സമൂഹമായി ആത്മാഭിമാനത്തോടെ മുന്നേറുവാൻ ഈ ഗ്രന്ഥത്തിന്റെ വായന നമുക്കേറെ പ്രയോജനകരമാണ് ഈ ചരിത്ര പുസ്തകം ഏവരും അതുകൊണ്ടുതന്നെ നെഞ്ചിലേറ്റും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമില്ല ഏവരും പുസ്തകം കരസ്ഥമാക്കി വാങ്ങിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു